ഹായ് ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അബ്സാസ് വേൾഡ്. ഇന്നത്തെ എന്റെ വീഡിയോയിൽ വർഷങ്ങളായി ഏത് വളരാത്ത മുടിയും വളരെ പെട്ടെന്ന് തന്നെ നീട്ടം വെക്കുന്നതിനും അതുപോലെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും, താരൻ, ചൊറിച്ചിൽ, മുടി പൊട്ടിപ്പോകൽ, ഉള്ളില്ലാത്ത പ്രശ്നം, എല്ലാത്തിനും പരിഹാരമായിട്ട് അകാലനര എല്ലാം ഒഴിവാക്കി മുടി നല്ല കട്ടിയോടുകൂടി ഇടതൂർന്ന് ഇരട്ടിയായി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. നമ്മുടെ മുടിക്കൊക്കെ ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിന് ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേപ്പില തന്നെയാണ്. ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു സെറം ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മുടി തീരെ വളരാത്തവർക്കും പിന്നെ അതുപോലെ നരച്ച മുടി ഉള്ളവർക്കും പിന്നെ തീരെ കരുത്തില്ലാത്ത ഒട്ടും ബലമില്ലാത്ത പൊട്ടിപ്പോകുന്ന ടൈപ്പ് മുടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കായാലും എല്ലാം നല്ല ബലത്തോടെ കരുത്തിട്ട നല്ല ഇടതൂർന്ന മുടി നല്ല നീളത്തിൽ ഇരട്ടിയായിട്ട് വളരാനായിട്ട് ഈ ഒരു വെള്ളം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ചെറിയ മുടി കിളിർത്ത് വരാനായിട്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി. അപ്പോൾ ഉള്ളിയും ഒരു രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തീരെ മുടി കിളിർത്ത് വരാത്തവർക്കൊക്കെ പുതിയ പുതിയ മുടി കിളിർത്ത് വരാനും ഈ ഒരു സൊല്യൂഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സൊല്യൂഷൻ ഉണ്ടാക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്നതോടുകൂടി നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. അപ്പോൾ ഉലുവയുടെ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്നതാണ്, മുടിക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അത് മാത്രമല്ല തലയൊക്കെ തണുപ്പിക്കാൻ, ഇപ്പോൾ തലയിൽ ഈ ഉലുവയുടെയൊക്കെ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തല തണുക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ബോഡിയൊക്കെ ഹീറ്റായിരിക്കുന്ന സമയത്ത് തലയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നതാണ്. അപ്പോൾ പനി, ജലദോഷം ഇതൊക്കെ വരും എന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം ഇത് നമ്മൾ ഒരുപാട് നേരമൊന്നും തലയിൽ ഇട്ട് വെക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പനിയൊക്കെ, ജലദോഷമോ അല്ലെങ്കിൽ നീരിറക്കമോ ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 teaspoon തേയിലപ്പൊടിയാണ്. അപ്പോൾ തേയിലപ്പൊടി മുടിയുടെ പിളർന്നു പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് മുടി കരുത്തുറ്റതായിട്ട് വളരാനായിട്ട് തേയിലപ്പൊടി സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 teaspoon അളവിൽ കരിഞ്ചീരകമാണ്. കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാനും അതേപോലെ നല്ല കറുത്ത കരുത്തുറ്റ മുടി വളർന്നു വരുവാനും കരിഞ്ചീരകം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അവസാനമായിട്ട് 2 കുഞ്ഞുള്ളി ചതച്ചത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കുഞ്ഞുള്ളി ചതച്ചതാണ്. ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുടി കൊഴിച്ചിലൊക്കെ മാറ്റി ചെറിയ ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരാനായിട്ട് ഈ കുഞ്ഞുള്ളി നമ്മളെ സഹായിക്കും. ഇനി ഈ വെള്ളം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ചോട്ടെ. വെട്ടിത്തിളച്ച് കുറുകേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഉപയോഗം ഒന്ന് നേർപ്പിച്ച രീതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചാൽ മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം എടുത്തിരിക്കുന്നത് 1/2 liter വെള്ളമാണ്. അപ്പോൾ അത്യാവശ്യം നേർപ്പിച്ച രീതി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെട്ടിത്തിളച്ച് ആ ഒരു ടീ പൗഡറിൻ്റെ ആയാലും ഉലുവയുടെ ഒക്കെ ആയാലും ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്തിടാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 6 മണിക്കൂർ കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക, തണുക്കാനും അതുപോലെ അതിൽ ആ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മളിത് വെട്ടിത്തിളപ്പിച്ച് അതിൻ്റെ നേർപ്പകുതിയാക്കുക അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, നല്ല നേർപ്പിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ട് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ.
അപ്പൊ ഇത് ചെയ്തു വെക്കുന്ന സമയത്ത് തലേന്ന് രാത്രി ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. അപ്പോൾ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറിനടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഇത് അരിച്ച് മാറ്റിയതിന് ശേഷമുള്ള ഈ ഒരു കട്ടുണ്ടല്ലോ അത് കളയണ്ട, നമുക്കിത് അരച്ച് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ഈ ഒരു വെള്ളത്തിനുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് അത് അരച്ചിടുന്ന സമയത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതാ വെള്ളം അരിച്ച് മാറ്റിയെടുത്തത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ സാധാരണ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൈൽഡായിട്ടുള്ള ഷാമ്പൂ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും എടുക്കാതിരിക്കുക. മൈൽഡായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂകളോ ഒക്കെ എടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ എടുത്തിരിക്കുന്നത് ദീദി ഷാമ്പൂ ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഏതാണോ അതെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഷാമ്പൂ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. മതി, ഇപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഷാമ്പു ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഷാമ്പൂവിൻ്റെ കുപ്പി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ ഷാമ്പൂവിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. അത് ഞാൻ കളയുന്നില്ല, അതിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇനി ഇത് നമുക്ക് കുളിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു 2 തവണ ഈ ഒരു വെള്ളം വെച്ചിട്ട്, വെള്ളം എന്ന് പറയാൻ പറ്റില്ല, ഷാമ്പു കൂടി ഇട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷാമ്പുവിൻ്റെ എഫക്റ്റും നമുക്കിത് കിട്ടുന്നതാണ്. 2 തവണ നമ്മുടെ മുടിയിൽ തേച്ച് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.